ഞാൻ ചെറിയ രീതിയിലാണ് വിഷുക്കണി വെച്ചത്. അതുകൊണ്ട് സാധനം പച്ചക്കറികളൊക്കെ ഞാൻ എൻ്റെ ഇവിടെ ഉണ്ടായ പച്ചക്കറികൾ തന്നെയാണ് കേട്ടോ എല്ലാം. ആകെ പഴം മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് മേടിച്ചത്, ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ചക്ക, മാങ്ങ, വെള്ളരി, വഴുതനങ്ങ, മത്തങ്ങ, ചേമ്പ് ഒക്കെ. ഈ ഉണ്ണികൃഷ്ണനെ ഞാൻ ദുബായിലുള്ള അമ്പലം ഉണ്ടല്ലോ അവിടുന്ന് ഞാൻ മേടിച്ചതാ കേട്ടോ. ഈ ഉണ്ണിക്കണ്ണനെ മേടിച്ചിട്ട് എനിക്ക് ഇതുവരെയായിട്ടും വിഷുക്കണി വെക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ്, 2017 ഞാൻ ഈ ഉണ്ണിക്കണ്ണനെ മേടിച്ചത് കേട്ടോ. പക്ഷെ ഇപ്പൊ വെക്കാൻ പറ്റുന്നത് ഇപ്പോഴാ. അതുപോലെ തന്നെ എനിക്കൊരു വേറൊരു കൃഷ്ണന്റെ വിഗ്രഹം ഉണ്ട് കേട്ടോ. എന്റെ ചെറിയൊരു പൂജാറൂമാണ്. അപ്പോൾ ഞങ്ങള് ഫർണിച്ചർ ഒന്നും സെറ്റിയാത്തോണ്ട് പൂജാറൂമില് ഇപ്പൊ ഫോട്ടോസ് ഒക്കെ താഴെ ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ഒത്തിരി പണിയുണ്ട് ഇനി വീട്ടില്. ഈ കൃഷ്ണന്റെ വിഗ്രഹം എനിക്ക് ഏട്ടാ ബോംബെ പോയപ്പോഴത്തേക്ക് മേടിച്ചിട്ടുണ്ടെന്നാ കേട്ടോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ കൃഷ്ണൻ കേട്ടോ. ഗുരുവായൂരപ്പനുണ്ട്. ഫോട്ടോസ് എല്ലാം ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഞാൻ അവിടെ നിന്ന് പോന്നപ്പോഴത്തേക്കും അവിടെ പൂജാ റൂമിൽ ഇരുന്നതായല്ലോ. ഇവിടെ ഒരു വലിയൊരു വിളക്കിരിപ്പുണ്ട്. ഇത് എന്റെ കല്യാണത്തിന് പപ്പ തന്ന വിളക്കാട്ടോ. അതുപോലെ ആ പറയാണെങ്കിലും ആ പറ ഞങ്ങള് കയറി താമസിച്ചപ്പോ മമ്മി മേടിച്ചെന്ന. നല്ല പൊക്കമുള്ള വിളക്കാട്ടത്, നല്ല വെയിറ്റ് ആണ്. ഞാൻ തറവാട്ടിലേക്ക് പോവാട്ടോ, മുല്ലേന്റെ വീട്ടില്. അപ്പൊ ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ അമ്മ കണി വെച്ചേക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അപ്പൊ അതാ ഇവിടെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അമ്മ അതാ ഇവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഗോതമ്പ് പായസം ആയിരുന്നു കേട്ടോ അമ്മ. സദ്യക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഒരുപാടൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. സാമ്പാറോ അവിയലും പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കറികൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ അതൊന്നും പറ്റത്തില്ലല്ലോ. ഇത് മുല്ലേട്ടന്റെ അനിയന്റെ മോളാട്ടോ, ദേവിക. ദേവുട്ടിനാ ഞാൻ വിളിക്കുന്നത്. അവള് ചക്ക തിരിഞ്ഞു വന്നേ, ചക്ക കുതിച്ചി. അവള് എത്ര കിട്ടിയാവാലും അവർക്ക് മതിയാവത്തില്ല. ഞാനത് ഓഫ് ആക്കിയപ്പോ പറഞ്ഞു ശരിയത്. അവളെ കൊണ്ട് ഞങ്ങള് ഹാപ്പി വിഷു പറയിക്കാൻ നോക്കുക. അവള് പറയും, അവള് ഞാൻ മൊബൈൽ ക്യാമറ ഓഫ് ആക്കുമ്പോ അവൾ ഹാപ്പി വിഷു പറയും. നല്ല കുറുമ്പിയാന്നുള്ളത്. ഇത് തൊട്ട് താഴെയുള്ള അനിയന്റെ മോനാണ് കാർത്തിക്. അവർക്ക് ചേട്ടൻ, അവർക്ക് കൊറേ ചേട്ടന്മാരുണ്ട്. എല്ലാരും ഭയങ്കര ഇഷ്ടം. റൂമിലേക്ക് കയറി. ഞങ്ങളുടെ പെണ്ണുങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കുക, ചായ ഒക്കെ കുടിച്ചിട്ട്. 11 ചായ കേട്ടോ. അത് ഷജിത്ര അനിയന്റെ ഭാര്യയാണ്. മലപ്പുറം കോളേജിലെ പ്രൊഫസർ കേട്ടോ. ഡ്യൂട്ടിയുടെ അമ്മ. ബാക്കിലിരിക്കുന്നത് പെങ്ങടെ മോനാണ്. അവളെനിക്ക് ഹൈഫൈ നിറഞ്ഞാണ്. അപ്പൊ ഞാനിപ്പോ അവളോട് ബ്ലാങ്കീസ് തരാൻ പറഞ്ഞു. അപ്പൊ അവൾക്ക് നാണമാണ്, ഭയങ്കര നാണം. ബ്ലാങ്കീസ് തന്നതിന് ശേഷം പിന്നെ ഞാനും ബ്ലാങ്കീസ് തരണം. ഇതെന്റെ ഒരേ ഒരു നാത്തൂൻ രജനി. അവരൊക്കെ ചായ കുടിക്കണേ കേട്ടോ. ഇത് മുല്ലേട്ടന്റെ തൊട്ട് താഴെയുള്ള അനിയന്റെ ഭാര്യയാണ് ഹരിത. ദേവൂട്ടി ഇതാ എല്ലാവർക്കും ഭക്ഷണം എടുത്തു കൊടുക്കുക കഴിക്കാൻ വേണ്ടി. ചായയുടെ കൂടെയുള്ള കടികൾ കൊടുക്കണേ. സദ്യക്കുള്ള ഇലയൊക്കെ വിളമ്പിട്ട് തുടങ്ങിട്ടോ. അപ്പൊ ഇതാ ദേവൂട്ടിക്ക് കറി വിളമ്പണം, അതിനുള്ള ബഹളമാണ്. അവള് ആരുടെയും കയ്യിൽ ആ പാത്രം കൊടുക്കത്തില്ല, അവർക്ക് വിളമ്പാൻ വേണ്ടിട്ടാ. എന്തൊരു ബഹളമായിരുന്നു അത് വിളമ്പാൻ വേണ്ടിട്ട്. എന്നാ കുറുമ്പ കാണിക്കുന്ന രജനി കറിയെല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുക.
അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഓരോരുത്തർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദിയുടെ ഇലയിൽ രണ്ടച്ചാറിട്ടു, അവൻ അതിൻ്റെ ഒരു ബഹളമാണ് ആ കാണിക്കുന്നത്. എന്താ രണ്ടച്ചാറെന്ന് ചോദിക്കുക? രണ്ടും ഒരു അച്ചാർ തന്നെയായിരുന്നു, അറിയാം. എൻ്റെ രണ്ട് ഭക്ഷണം ദേവൂട്ടിയുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. എല്ലാവരും വന്നിരുന്ന് തുടങ്ങി. ഇത് കിച്ചു, കിച്ചുവിന്റെ ഇല ചെറുതായിപ്പോയി എന്നുള്ളൊരു പ്രശ്നമാണ്. അവന് കറിയൊന്നും പഠിപ്പിച്ചാലും അവരാകെ കൂടെ ഒരു പ്രശ്നത്തിലാണ്. കാർത്തി കുറച്ച് കഴിഞ്ഞിട്ടാ ഇരിക്കാൻ വന്നത്. അപ്പൊ അമ്മ അത് കറിയൊക്കെ വിളമ്പി കൊടുത്തോണ്ടിരിക്കാണ്. പിള്ളേരെല്ലാം കഴിച്ച ശേഷം ഞങ്ങളിരുന്ന. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഈ പ്രാവശ്യം ഞങ്ങളുടെ വിഷു. ഒന്നും നടന്നില്ല, നല്ല കണി വെച്ചു. ഞാൻ പറഞ്ഞ പോലെ കണിയൊക്കെ വെച്ചു, സാധനങ്ങളൊന്നും കറികളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അമ്മ ഇന്നലെ വൈകിട്ട് വന്നിട്ട് ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ അവിടെയായിരുന്നു സദ്യയൊക്കെ കഴിച്ചത്, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഇനി അടുത്ത ദിവസം ഒരു കുക്കറി വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.